നെപ്റ്റ്യൂൺ എന്ന ഗ്രഹം ഒരു ഐസ് ജയന്റ് ആണ്. ഭീമാകാരമായ നിരവധി കൊടുങ്കാറ്റുകളുള്ള ഒരു ഗ്രഹം. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന സൗരയൂഥത്തിലെ ഗ്രഹം. ഭൂമിയിൽ നിന്ന് നിരീക്ഷിച്ചാൽ കാണാൻ ഏറ്റവും പ്രയാസമുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. എന്നാൽ കഴിഞ്ഞ വർഷം 2019 സെപ്റ്റംബർ മാസം 9 തീയതി ഭൂമിയോട് ഏറ്റവും അടുത്തു വന്നു നെപ്റ്റ്യൂൺ. അന്ന് സൂര്യൻ്റെയും നെപ്റ്റ്യൂണിൻ്റെയും മധ്യഭാഗത്തായിരുന്നു നമ്മുടെ ഭൂമി. പക്ഷേ എങ്കിൽ കൂടി ഭൂമിയിൽ നിന്ന് നമുക്ക് നേരിട്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് അതിനെ കാണാൻ സാധിക്കുകയില്ലായിരുന്നു. പക്ഷേ ടെലസ്കോപ്പിൻ്റെ സഹായത്താൽ നമുക്കവയെ തീർച്ചയായും അന്ന് കാണാൻ സാധിച്ചിരുന്നു, കൂടുതൽ വ്യക്തമായി തന്നെ. സെപ്റ്റംബർ മാസത്തിലെ പാതിരാത്രിയിലാണ് നമുക്ക് കൂടുതൽ വ്യക്തമായി നെപ്റ്റ്യൂണിനെ ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കുക. അതിന് ടെലസ്കോപ്പോ ഹൈ റെസൊല്യൂഷനുള്ള ബൈനോക്കുലറോ നമുക്ക് ഉപയോഗിക്കേണ്ടതായി വരും. അതുമല്ലെങ്കിൽ സ്കൈ ചാർട്ടിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കൈ വാച്ചിങ് സോഫ്റ്റ്വെയറിൻ്റെയോ സഹായത്താൽ നമുക്ക് ഈ ഗ്രഹത്തെ ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം നമുക്കറിയാം. അത്രയും ദൂരത്തിൻ്റെ 30 ഇരട്ടി ദൂരമുണ്ട് ഭൂമിയിൽ നിന്നും നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തിലേക്ക്. ശരിക്കും ഒരു പ്രൊഫഷണൽ ടെലസ്കോപ്പ് തന്നെ വേണം നെപ്റ്റ്യൂണിനെ നമുക്ക് കൂടുതൽ വ്യക്തമായി കാണാൻ. സാധാരണഗതിയിലുള്ള ഒരു അമച്ചർ ടെലസ്കോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ഡോട്ട് പോലെ മാത്രമേ നമുക്ക് നെപ്റ്റ്യൂണിനെ കാണാൻ സാധിക്കൂ. വളരെ കട്ടി കൂടിയ അറ്റ്മോസ്ഫിയറാണ് നെപ്റ്റ്യൂണിനുള്ളത്. അവിടെ അടങ്ങിയിരിക്കുന്ന ദ്രാവകം പ്രധാനമായും ഹൈഡ്രജനും ഹീലിയവുമാണ്. അതുകൂടാതെ ചെറിയ അളവിൽ മറ്റ് പല ഗ്യാസുകളുമുണ്ട്. ഈ ഗ്രഹത്തിനെ നമുക്ക് 4 തരംതിരിക്കാം. ഏറ്റവും വെളിയിലുള്ള ഭാഗമാണ് അപ്പർ അറ്റ്മോസ്ഫിയർ. അതിന് താഴെയായി അറ്റ്മോസ്ഫിയർ വരും. അവിടെയാണ് ഹൈഡ്രജനെയും ഹീലിയത്തിനെയും നമുക്ക് കാണാൻ സാധിക്കുക. അതുകൂടാതെ മീഥേൻ ഗ്യാസും അവിടെയുണ്ട്. അതിനും താഴെയാണ് മാൻഡിൽ വരുന്നത്. അവിടെ വെള്ളമുണ്ട്, ഒപ്പം അമോണിയയും മീഥേനുമുണ്ട്. അതിൻ്റെ എല്ലാം ഒടുവിൽ ഏറ്റവും മധ്യഭാഗത്ത് കോർ നമുക്ക് കാണാൻ സാധിക്കും. കോർ പ്രധാനമായും റോക്കും ഐസും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1989 വോയേജർ 2 എന്ന നാസയുടെ ബഹിരാകാശ പേടകം ഈ ഒരു ഗ്രഹത്തിൻ്റെ പരിസരത്തൂടെ പറന്നു പോവുകയുണ്ടായി. അന്നാദ്യമായി ഒരു മനുഷ്യനിർമ്മിത പേടകം നെപ്റ്റ്യൂൺ എന്ന അകലെയുള്ള ഗ്രഹത്തിൻ്റെ വളരെ അരികിലൂടെ കടന്നുപോയി. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 5000 കിലോമീറ്റർ അകലത്തിൽ. നെപ്റ്റ്യൂണിൻ്റെ നോർത്ത് പോളിന് അടുത്തുകൂടിയാണ് ഈ ഒരു പേടകം കടന്നുപോയത്. അന്ന് വോയേജർ 2 ചിത്രീകരിച്ച ചിത്രങ്ങളാണ് ഈ കാണുന്നത്. ഈ സ്നാപ്ഷോട്ടുകളുടെ സഹായത്താൽ നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തിൽ സംഭവിക്കുന്ന കാലാവസ്ഥയെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടി. ഭൂമിയെ സംബന്ധിച്ച് ഭീകരമായ ഒരു കാലാവസ്ഥാ വ്യതിയാനമാണ് നെപ്റ്റ്യൂണിൽ നടക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കറുത്ത വയലറ്റ് നിറമുള്ള ആ ഒരു ചുഴലി, അത് ജൂപ്പിറ്ററിലെ റെഡ് ജയന്റ് സ്പോട്ടിന് സമാനമായ ഒരു പുള്ളിയാണ്. അതിനുശേഷം ഈ ഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ തന്നത് നമ്മുടെ ഹബിൾ സ്പേസ് ടെലസ്കോപ്പാണ്. അന്ന് ഹബിളിൻ്റെ സഹായത്താലാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയത്. ജൂപ്പിറ്ററിലുള്ള ആ ഒരു റെഡ് സ്പോട്ട് പോലെയല്ല ഇവിടെയുള്ള സ്പോട്ട്. ഇവിടുത്തെ സ്പോട്ട് ചില സമയങ്ങളിൽ അപ്രത്യക്ഷമാകുന്നു. അതിനുശേഷം അതിന് സമാനമായ മറ്റൊരു രൂപത്തിൽ മറ്റൊരു സ്ഥലത്ത് വീണ്ടും പ്രത്യക്ഷമാകുന്നു. അതിൽ നിന്നും ശാസ്ത്രജ്ഞന്മാർ എത്തിച്ചേർന്ന നിഗമനം ഇങ്ങനെയാണ്. ഭൂമിയിലുള്ളതുപോലെ തന്നെ ഋതുഭേദങ്ങൾ നെപ്റ്റ്യൂണിലുമുണ്ട്. പക്ഷേ ഭൂമിയിലുള്ളതുപോലെയല്ല, ഭൂമിയിൽ മാസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഋതുക്കളാണുള്ളത്. എന്നാൽ
നെപ്റ്റ്യൂണിലുള്ളത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നു. ചിലപ്പോൾ 10 വർഷത്തിന് മുകളിൽ ഒരു കാലാവസ്ഥ തന്നെ തുടരുന്നു. അതിനുശേഷം അത് മാറി മറ്റൊരു കാലാവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാ കാലാവസ്ഥകളുടെയും ഒടുവിൽ ആദ്യമുണ്ടായ കാലാവസ്ഥ വീണ്ടും ഉണ്ടാകുന്നു. മാസങ്ങളോളം നീണ്ടുനിന്ന ഈ പഠനത്തിനൊടുവിൽ നമ്മൾ കൂടുതൽ വ്യക്തമായ ഒരു ചിത്രത്തിലേക്ക് അടുക്കുകയായിരുന്നു. നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തിൻ്റെ കാലാവസ്ഥയും മറ്റ് ഗ്രഹങ്ങളുടെ കാലാവസ്ഥയും തമ്മിലുള്ള കാതലായ വ്യത്യാസം, പ്രധാനമായും നമ്മുടെ ഭൂമിയായിട്ടുള്ള പ്രധാന വ്യത്യാസങ്ങൾ. ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നത് പോലെ 14 ഉപഗ്രഹങ്ങളാണ് ഈ നെപ്റ്റ്യൂണിന് ചുറ്റും കറങ്ങുന്നത്. അക്കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമേറിയ ചന്ദ്രനാണ് ട്രൈറ്റൺ. ട്രൈറ്റൺ വളരെ വലിപ്പമേറിയ ഒരു ഉപഗ്രഹമാണ്. ഒരുപക്ഷെ നെപ്റ്റ്യൂൺ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ട്രൈറ്റനെ നമുക്കൊരു ഗ്രഹമായി ചിലപ്പോൾ കാണേണ്ടി വന്നേനെ. 1989 Voyager 2 നെപ്റ്റ്യൂണിന് പരിസരത്തൂടെ കടന്നുപോയ കാര്യം നമ്മൾ പറഞ്ഞു. അതേസമയം തന്നെ അത് ട്രൈറ്റൺ എന്ന ഉപഗ്രഹത്തിന് സമീപത്ത് കൂടിയും പറന്നിരുന്നു. അന്ന് Voyager 2 ഭൂമിയിലേക്ക് അയച്ചു തന്ന ട്രൈറ്റന്റെ ചിത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ചിത്രമൊന്ന് നോക്കൂ. അതിലെ ഈ നീല ആരോയിൽ കാണുന്നത് അവിടുത്തെ കാറ്റ് കാരണം ഉണ്ടായ ഒരു രൂപമാണ്. അപ്പുറത്ത് ചുവന്ന ആരോയിൽ കാണുന്നത് ഗീസർ കാരണമുണ്ടായതാണ്. ഗീസർ എന്ന് പറയുന്നത് ചൂട് നീരുറവകളാണ്. ആ ഉറവകൾ കാരണം സൃഷ്ടിച്ച നെപ്റ്റ്യൂണിന് മുകളിലുള്ള പ്രതലമാണ് ഈ കാണുന്നത്. നമ്മുടെ ഭൂമിയിലുള്ള നീരുറവകൾ പോലെയല്ല ഈ ഗീസറുകൾ. ഇതിൻ്റെ പ്രത്യേകത, ഇവിടെ വെള്ളത്തിൻ്റെ സ്ഥാനത്ത് ലിക്വിഡ് നൈട്രജൻ ആണുള്ളത്. നെപ്റ്റ്യൂണിൻ്റെ ഈ ഒരു ഉപഗ്രഹത്തിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള പഠനങ്ങളിലാണ് ഇപ്പോൾ നാസ. ഒരു പക്ഷേ വരും കാലങ്ങളിൽ അങ്ങനെയൊരു ലാൻഡിങ്ങിന് നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. വെറുമൊരു ലാൻഡിങ് മാത്രമല്ല നാസ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവിടെ ഒരു റോമിംഗ് ആണ്. ആ ട്രൈറ്റണിൽ അത്യാവശ്യം നല്ല ദൂരത്തോളം യാത്ര ചെയ്യുക, അവിടെ കൂടുതൽ പഠനങ്ങൾക്ക് വിധേയമാക്കുക, അവിടെ നിന്നുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഗ്രഹമായ നെപ്റ്റ്യൂണിനെ നിരീക്ഷിക്കുക. തീർച്ചയായും ഇതിന് വളരെയധികം ഇന്ധനം ആവശ്യമാണ്. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു പ്രതലത്തിലുള്ള ലിക്വിഡ് നൈട്രജനെ തന്നെ ഇന്ധനമായി ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതേ മാർഗത്തിലൂടെ അവിടെയുള്ള ലിക്വിഡ് നൈട്രജനെ ഈ ഒരു ടാങ്കിലേക്ക് ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ എനർജിയെ ഉപയോഗിച്ച് അവിടെ നിന്നും അതേ ട്രൈറ്റന്റെ മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു കൂടുതൽ പഠനങ്ങൾക്കായി. ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും.